എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒരു 10 ഡേയ്സ് ആയപ്പോൾ തന്നെ എൻ്റെ ശരീരം മൊത്തം വീക്കായി. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ചായി ഇങ്ങനെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഡയറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാനും കുറച്ച് ദിവസമൊരു ഡയറ്റ് എടുത്തിന്. ആ ഡയറ്റിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പം അത് നിങ്ങളെ കേട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണ കേട്ടോ ഞാൻ അഡ്മിറ്റ് ആവുന്നത്. ഒന്നാമതേ ഞങ്ങൾ നിൽക്കുന്നത് തായ്ഫിലാണ്. അവിടെ ആണെങ്കിൽ നല്ല മലയാളീസ് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ജിദ്ദക്ക് വരുന്ന അങ്ങനെ ജിദ്ദക്ക് വന്നത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഡോക്ടറെ കാണിക്കുന്നത്. ഞാൻ എന്നും രാവിലെ ഒരു എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒരു 10 ഡേയ്സ് ആയപ്പോൾ തന്നെ എൻ്റെ ശരീരം മൊത്തം വീക്കായി. തടി അങ്ങനെ കുറഞ്ഞതൊന്നും പറയാനൊന്നും പറ്റില്ല. തടി അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഓവർ തടിയൊന്നും ഇല്ല കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ചെയ്തതാണ്. അപ്പം ജീരകവെള്ളം ഏറ്റവും ബെസ്റ്റാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്നും രാവിലെ വെറുമായിട്ടുള്ള ജീരകവെള്ളം ഞാൻ കുടിക്കുന്നത്. അതും ഒരു സ്പൂണ് കംപ്ലീറ്റ് ജീരകം എടുത്തിട്ട് അത് 2 ഗ്ലാസ് വെള്ളത്തിൽ എടുത്ത് തിളപ്പിച്ച് കുറുക്കിയിട്ട് അത് 1 ഗ്ലാസോ അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ആക്കിയിട്ട് ഞാൻ കുടിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് അതൊക്കെ കുടിച്ചിട്ടാണ് മൊത്തത്തിൽ ഇങ്ങനെ പ്രഷർ കുറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നപ്പം എനിക്ക് 75 ആയി. പിന്നെ രണ്ടാമത്തെ തവണ വന്നപ്പോൾ എനിക്ക് പ്രഷർ 45 ആയി. അപ്പോൾ തന്നെ ഡോക്ടർ ചോദിച്ചു എന്താണ് അങ്ങനെ എൻ്റെ ഹെൽത്ത് ഷുഗർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. ബി പി മാത്രം ഇങ്ങനെ കുറഞ്ഞു പോകണം, ബാക്കി എല്ലാം ചെക്ക് ചെയ്തു ഒക്കെ നോർമലാണല്ലോ. പിന്നെ എന്താ പ്രശ്നം എന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ ഡയറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഒരു ജീരകവെള്ളം കുടിക്കുന്നത്. ഫുഡ് ഞാനങ്ങനെ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കി. അതുപോലെ തന്നെ ചോറും ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കി. ഷുഗർ കംപ്ലീറ്റ് മൊത്തത്തിലേ നല്ല, എന്നാലും ഒരു 80% ഒക്കെ കുറച്ചു. പക്ഷേ ചോറും കംപ്ലീറ്റും ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി. ചോറ് ഞാൻ തീരെ ഒഴിവാക്കാത്ത ആളാണ്. എന്ത് ഞാൻ ഒഴിവാക്കിയാലും ചോറ് ഞാൻ ഒഴിവാക്കില്ല. പക്ഷേ ഞാൻ കഴിക്കുന്ന ഫുഡിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു അത്. ഞാൻ ഇതുവരെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല. ചോറും അതുപോലെ ജീരകവെള്ളം മൊത്തത്തിൽ ഇതാക്കിയപ്പോഴാണ്, ജീരകവെള്ളം കുടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴും ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കിയപ്പോഴാണ് എനിക്കിങ്ങനെ പറ്റിയത്. പിന്നെ ബാക്കി ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നൈറ്റൊന്നും അങ്ങനെ ഫുഡ് കഴിക്കാതെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ സലാഡോ അങ്ങനെ മാത്രം ഞാൻ കഴിച്ചു. പക്ഷേ എന്തെന്നാലും എനിക്ക് ഹെൽത്ത് ഇഷ്യൂ, എൻ്റെ ശരീരത്തിന് ഇല്ലാത്തൊരു അസുഖം വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ഗുണങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഒറ്റയ്ക്ക് യൂട്യൂബ് നോക്കി ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, ജീരകവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് യൂട്യൂബിലും അല്ലാതെ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റിയെന്നുള്ള അറിയില്ല. പിന്നെ എനിക്കിങ്ങനെ അഡ്മിറ്റായി എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു മോളെ ജീരകവെള്ളം ഇങ്ങനെ പ്രഷർ ഭയങ്കര എന്താണ് പറയുക കൂടുതലുള്ളവർക്ക് പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ജീരകവെള്ളം പിന്നെ കുടിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഡയറ്റ് എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് നമ്മൾ നല്ലൊരു ഡയറ്റ് എടുക്കുക, അല്ലെങ്കിൽ നല്ല അറിവുള്ള ഡയറ്റിനെ പറ്റി നന്നായിട്ട് അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം എന്നെ പോലെ അധികം ആൾക്കാരും യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവർക്കും എല്ലായ്പ്പോഴും ശരീരത്തിന് നമ്മൾ നോക്കി ചെയ്യുന്ന ഡയറ്റ് പറ്റിക്കോളണം എന്നില്ല. ചിലപ്പം ഞാൻ ഡയറ്റ് എടുത്തോട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പറ്റിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് കെയർ ചെയ്ത് കാണാൻ ഡയറ്റ് എടുക്കുക. പിന്നെ നമ്മുടെ ശരീരം മൊത്തത്തിൽ വീക്കായി പോയിട്ട് ഞാൻ ഈ ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ പുറത്ത് പോയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടത് എനിക്ക് തലൊക്കെ കറങ്ങിയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് വന്നിരിക്കണം. അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താണ് പറയുക ഒരിക്കലും എന്താണ് ഡയറ്റ് എടുത്തോണ്ടാണെന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. ചിലപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഡയറ്റ് കൊണ്ടും ഈ ജീരകവെള്ളം കൊണ്ടും വന്ന ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം ജീരകവെള്ളത്തിൽ നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് എല്ലാവരുടെ ശരീരത്തിലും ചിലപ്പം പറ്റിക്കൊള്ളണമെന്നില്ല. എന്താ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടുത്ത ഡയറ്റിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നവരൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരാകുമ്പോൾ ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് കുറച്ചൊന്നല്ല കുറച്ചധികം ബുദ്ധിമുട്ടി. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇവിടെ ജിദ്ദയിലേക്ക് 2.5 മണിക്കൂറുണ്ട്. 2 തവണ പോകേണ്ടി വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതന്നെ ഈവനിങ്ങിലാണ്. ചിലപ്പോൾ മരിവൊക്കെ കഴിയും. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോലും കൂടെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ എന്തായാലും നല്ലോണം കെയർ ചെയ്യുക, ഹെൽത്തൊക്കെ നന്നായിട്ട് എല്ലാവരും കെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.